ഇതെന്നാ ഇങ്ങനെ കഴിച്ചിരിക്കുന്നത്? ഇത് നല്ല ഉച്ചക്കത്തെ നല്ല സൂപ്പർ നാടൻ ബീഫ് കറിയാണ്. അപ്പം ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും കൂടെ കഴിക്കാനായിട്ടായിരുന്നു പ്ലാൻ. അപ്പം പെട്ടെന്ന് ഒന്ന് അത് കിഴിപ്പൊറോട്ട ആക്കിയാലോ എന്നൊരു ആഗ്രഹം. എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. അപ്പൊ പക്ഷേ ഇലയില്ല രാത്രി പൊറോട്ട ഓക്കെ. രാത്രിയിലെ ആഗ്രഹം ആയതുകൊണ്ട് ഇല മേടിക്കാനുള്ളൊരു സാവകാശം ഒന്നും ഇല്ല. എന്നപ്പോൾ വിചാരിച്ചു ഇല വേണ്ട, നമുക്ക് അലുമിനിയം ഫോയിലുണ്ട്, നമ്മൾ എന്താണ്ടും പെട്ടെന്ന് തന്നെ കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് ഒരു കിഴിപ്പൊറോട്ട നമുക്കങ്ങ് സെറ്റ് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ബീഫും ഈ ചാറും എല്ലാം കൂടി ഇങ്ങനെ ഒഴിച്ച്, ഹോട്ടൽ സ്റ്റൈല് ഒത്തിരി അങ്ങനെ ആകത്തില്ല, നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ചാറും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഇതൊന്ന് നമ്മൾ ഇനിയിപ്പം ഇപ്പം കഴി ഉടനെ കഴിക്കത്തില്ല, നമ്മളൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് കുതിരും. കുതിർന്ന് കഴിയുമ്പം അറിയാമല്ലോ നമുക്ക് അവിടെ തരുന്നത്. അവിടെ നമുക്ക് ഇലക്കകത്തും കൂടെ വെച്ചിട്ടാണ് മതി. അപ്പം ഞങ്ങൾ പൊറോട്ട മേടിച്ചു, ബീഫ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്, നല്ല നെയ്യൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ കരളിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നെയ്യുടെ കഷ്ണങ്ങൾ. അതെ, ഈ ഇവിടെ നിന്ന് ഇപ്പം ഇന്നാള് താഴെ നിന്ന് ഒരു കടയിൽ നിന്ന് ബീഫ് മേടിച്ചിട്ട് അതെ പൊറോട്ട മേടിച്ചിട്ട് ഓഹേ ഒരു അരക്കിലോ ബീഫ് അതിൻ്റെ അകത്തുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിങ്ങനെ കഴിക്കാനും എങ്ങനെ കഴിക്കാനും നമുക്ക് ടേസ്റ്റാണ്, മതിയല്ലേ. ഇത് നമുക്കൊന്ന് പൊടിഞ്ഞേക്കാം. ഇതൊരു ടാസ്ക്കാണ്, കിഴിപോലെ ആകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, ചുരുട്ടത് ഇടയ്ക്ക് ഒരിച്ചിരി ചാടി പേപ്പറിന് വീതി പ്രശ്നമാണ്, കുറവാണ്. ഓക്കെ മതിയില്ലേ, ഒരു കിലോ റെഡിയായി. ഇതെങ്ങോട്ട് മാറ്റിയെടുക്കാം, ഇങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം. ഇനി ഇവനെ എടുത്തോട്ടെ, നിയർബൈ നിയർബൈ എടുക്കാം. അല്ലെങ്കിൽ അത് ഇനി നമുക്ക് അടുത്ത പൊഴി പൊതി റെഡിയാക്കാം. അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പൊതി വേണമല്ലോ. ഇത് നല്ല ഒരു എന്താ പറയുന്നേ, ഇടയ്ക്ക് പൊറോട്ടയൊക്കെ കഴിക്കണം തോന്നുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പൊറോട്ട എല്ലാം ഒന്ന് തന്നെയല്ലേ, അത് ഡിസൈൻ മാറ്റമില്ലേ. എങ്ങനെ പൊതിഞ്ഞു വെക്കുന്നു, പൊതിച്ചോറ് പോലെ പൊതി പൊറോട്ട, കിഴിപ്പൊറോട്ട, ഒന്ന് ദം പൊറോട്ട. നമുക്ക് അവരാകുമ്പോൾ എനിക്ക് തോന്നി വാഴയിലക്കകത്ത് പൊതിഞ്ഞിട്ട് അവർ നമുക്ക് തരാൻ നേരം ആ മൊത്തത്തോടെ ആ വാഴയിലയും കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റുമെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ അതിനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ മേളിൽ ഇടണ്ടല്ലോ അല്ലേ, ഇത് ഇങ്ങനെ തന്നെ എളുപ്പം. അതാ എളുപ്പം, പക്ഷെ നമുക്ക് കിഴി കഴിക്കാം. അടുത്ത കിഴി നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പൊതി നമ്മൾ ഒരു 15-20 മിനിറ്റോളം ഇങ്ങനെ തന്നെ അനക്കാതെ വെച്ചിട്ട് ദം വെച്ചിട്ട് ഇനി നമ്മൾ തുറക്കാൻ പോവാണേ നമ്മുടെ സ്വന്തം കിഴിപ്പൊറോട്ട. അപ്പം നമ്മളായിട്ടുണ്ടാക്കിയ ദേ ആ ചാറൊക്കെ എവിടെയാന്ന് പോലും കാണാനില്ല. പൊറോട്ട അത് മുഴുവൻ വലിച്ചെടുത്ത്. തമിഴൂട്ടൻ്റെ പൊറോട്ട എങ്ങനെ തന്നെയാണോ എൻ്റെ പൊറോട്ടയും ദേ കുതിർന്നു നല്ല നല്ല ഇതായി. ഓ ആ നല്ല ഇതേ, നല്ല സോഫ്റ്റായി കുതിർന്ന് വേണ്ടേ. ദേ പൊറോട്ട വേണ്ട, ബീഫ് ഓ കഴിക്കട്ടെ. രണ്ട് പഴംപൊരിയും കൂടി ഇങ്ങനെ കട്ടൻകാപ്പി പഴംപൊരിയോ അതും കൂടി ഇതിൻ്റെ അത് ഇങ്ങനെ കുതിർത്ത് വെക്കണമായിരുന്നു. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടേ, നല്ല ഉണ്ടല്ലോ, നല്ല രുചിയാ. എന്നാ ഇച്ചിരി കഴിച്ചു നോക്കി വേണ്ടേ. അതൊക്കെ കഴിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയാൽ മതി. നമുക്ക് കിഴിപ്പൊറോട്ട കഴിക്കണം തോന്നുമ്പം പെട്ടെന്ന് എന്നാ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നാ അവൈലബിൾ ആയിട്ടല്ലേ അലുമിനിയം ഫോയിൽ, ഇതേ ഇപ്പോൾ എവിടെ ഉള്ളതല്ലേ. ഇത് പിന്നെ ക്വാളിറ്റി ഉള്ള ഫോയിലാട്ടോ, ഹോട്ട് പാക്കിന്റെ സൂപ്പർ സാധനമാണ്. കിഴിപ്പൊറോട്ടയിൽ മാത്രമല്ല എല്ലാ അലുമിനിയം ഫോയിലും അങ്ങനെ നല്ലതല്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാണ്ടോ, അപ്പം ഇത് ഹോട്ട് പാക്കിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്.
ഇനി അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കിയത്. ഏറ്റവും നല്ലത് വാഴയിലയാണ്, വാഴയിലയോളം ബെസ്റ്റ് ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് തോന്നി വാഴയിലയ്ക്ക് അത്ര നമുക്കത് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റാം. അലുമിനിയം ഫോയിൽ പിന്നെ ആവി കയറ്റുന്ന അത്ര ചെറിയ ചൂടുണ്ട്, ചൂടുണ്ട്. അപ്പം അതിനകത്താണ് ഒന്നുകൂടെ ആവി കയറ്റാം. അങ്ങനെയല്ലേ നമുക്ക് ഹോട്ടലിന് തരും, ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ആവി പൊങ്ങുകയല്ലേ. പക്ഷെ ഇതിന് നമുക്ക് നമ്മുടേതായിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെയും ചൂട് കയറ്റിയാൽ പിന്നെ നമുക്ക് കഴിയാൻ പാടാം. തിരിച്ച് എല്ലാ സാധനവും ഒരു മയത്തിൽ ചൂടുള്ളതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ നമുക്ക് നമ്മൾ ഈ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴും അവർ നല്ല ചൂടോടെ അല്ലേ എല്ലാം കൊണ്ടുവെക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് കഴിക്കാൻ വേണം, എന്നാൽ ഈ ചൂട് കാരണം അങ്ങോട്ട് ശരിയാത്തുമില്ല, ടേസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് പിടികിട്ടത്തില്ല. എനിവേ ഇത് നല്ല സൂപ്പറാണ്, നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് രണ്ട് പൊറോട്ട വെളിയിൽ നിന്ന് വെച്ചിട്ട് ബീഫ് വെച്ചിട്ടിങ്ങനെ നോക്കിയച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യം. ഇനിയും പൊതുപാത്രം ഉണ്ടെങ്കിൽ മതി, പൊതുപാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട് അടച്ചു വെച്ചാലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.